ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചിത്രാലയത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അനേക സ്വപ്നങ്ങൾ ഉണ്ടാകും. എത്ര ചെറിയ സ്വപ്നമാണെങ്കിലും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ ആദ്യ ശ്രമം നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. പഠനകാലത്തിനു ശേഷം ഒരു നോട്ട്ബുക്കോ പേനയോ കയ്യിൽ കരുതാത്തവരാകും നമ്മളിൽ പലരും. ഒന്നു പറയട്ടെ, ലക്ഷ്യങ്ങൾ എത്ര ചെറുതാണെങ്കിൽ പോലും അത് എഴുതി സൂക്ഷിക്കാൻ തുടങ്ങിയാൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവട് വച്ചു കഴിഞ്ഞു എന്ന് പറയാം. വീട്ടുമുറ്റത്ത് നല്ലൊരു പൂന്തോട്ടം നിർമ്മിക്കുന്നതോ, നല്ലൊരു വാഹനം സ്വന്തമാക്കുന്നതോ, തൻ്റെ തൊഴിൽ മേഖലയിൽ മുന്നേറുന്നതോ ആകാം നിങ്ങളുടെ സ്വപ്നം. പ്രിയപ്പെട്ടവർക്ക് പുതുമയുള്ള ഭക്ഷണം തയ്യാറാക്കി നൽകുന്നതോ, PSC പഠനമോ സ്വയം തൊഴിലോ, അങ്ങനെ അങ്ങനെ ഓരോ മനസ്സും ഓരോ ലക്ഷ്യങ്ങളിലേക്കെത്താൻ കൊതിക്കുന്നുണ്ട്. ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സ്വയം മോട്ടിവേറ്റ് ആകാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് പരിധികളില്ലാത്ത ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ, ഏറ്റവും ആദ്യം ഏത് എന്നതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട്, പക്ഷേ ഒന്നിനും സമയമില്ല എന്ന് പറയുന്നവർ ഓർക്കേണ്ട ഒന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിരിക്കുന്ന സമയം നമുക്ക് മാത്രം എന്തുകൊണ്ടാണ് മതിയാകാതെ വരുന്നതെന്ന്, ഒരു ദിവസം എത്രയധികം ജോലികൾ ചെയ്തു തീർക്കേണ്ടതായുണ്ടെങ്കിലും അല്പസമയം നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. സാധ്യമാകില്ല എന്ന് പൂർണ്ണമായും ബോധ്യമുള്ള സ്വപ്നങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കി സാധ്യമാകുന്ന സ്വപ്നങ്ങളിലേക്ക് വേഗതയോടെ മുന്നേറാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ റിലാക്സായി ഒരു കുഞ്ഞു ചിത്രമെങ്കിലും വരച്ച് പൂർത്തിയാക്കണം എന്നതായിരുന്നു ഇന്നത്തെ എൻ്റെ സ്വപ്നം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.